അവിടെ കയറി കാണാൻ എൻജോയ് ചെയ്യാം. നല്ല സിനിമ, നല്ല സിനിമ. കൊള്ളാം കൊള്ളാം. കൊടൂരം 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 അടിപൊളി അടിപൊളിയല്ലേ. കൊള്ളാം കൊള്ളാം. നല്ല സിനിമ, നല്ല സിനിമ. വൺ ടൈം വ്യൂ. സൂപ്പർ സൂപ്പർ. രാജ്ബി ഷെട്ടി, ദീപുരി, ഇന്നത്തെ ടോബി. ഒരക്ഷയില്ല, കാന്താരയ്ക്ക് ശേഷം കേരളം ഏറ്റെടുക്കാൻ പോകുന്ന സിനിമയായിരിക്കും ടോബി എന്നുള്ള സംശയമില്ല. രാജ്ബി ഷെട്ടി എന്നുള്ള ഒറ്റ നെയിമാണ്. മേക്കിംഗ് ആൻഡ് പെർഫോമൻസ് ഓസം. തിയേറ്റർ വാച്ചബിളാണ്, ഒരിക്കലും മിസ് ചെയ്യാതെ വന്ന് കാണണം. പെർഫോമൻസ് ഒരക്ഷയില്ല. ഇമ്മാതിരി ആക്ടിങ് നമ്മൾ ഓൾറെഡി ഇതിനുമുമ്പുള്ള പടം പുള്ളിയുടെ കണ്ടതാണ്. ആ മേക്കിംഗ് ആണ്, ആ പെർഫോമൻസ് ആണ്. ഓൾറെഡി തിയേറ്ററിലുണ്ട്. പിന്നെ മിഥുൻ മുകുന്ദൻ്റെ പശ്ചാത്തല സംഗീതം, എന്താ പറയുക, പടത്തിൻ്റെ അവസാനം വരെ തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ടോബി എന്ന് പറയുന്ന ചിത്രം. സത്യം പറഞ്ഞാൽ ഈ ഇടക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല കഥയും തിരക്കഥയും. നമ്മൾ സാധാരണ റിവ്യൂ പറയുന്നവർ പറയും കഥ അവിടെ തെറ്റി ഇവിടെ തെറ്റി, സെക്കൻഡ് പ്ലോട്ടിൽ കയറിയില്ല. പക്ഷേ ഇതെല്ലാം കൊണ്ടും ഒത്തൊരുമിച്ച് വന്നിട്ടുള്ള ഒരു പടം. ഫാമിലിയായിട്ട് ഇന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംഭവമുണ്ട്. ചില നിമിഷങ്ങളിൽ നന്നായിട്ട് നമുക്ക് ചിരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, ചില സമയങ്ങളിൽ നമ്മൾ പൊട്ടിക്കരയുന്നുണ്ട്. ആക്ഷൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നൽകുന്ന ചിത്രം തന്നെയാണ് ടോബി. പിന്നെ ചൈത്ര, സംയുക്ത, ഇതിന് നായികമാരൊക്കെ തന്നെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ രാജ്ബി ഷെട്ടി സാറിൻ്റെ എന്താ പറയുക, ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. തിയേറ്ററിൽ കണ്ടാൽ ഇത് പൊളി പടം, പൊളി വൈബ്, അടിപൊളി പടം. ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ, അടിപൊളി. പിന്നെ സൂപ്പർ പെർഫോമൻസ്, അടിപൊളിയായിട്ടുണ്ട്. പൊന്നോ എജാതി പടമെന്നറിയുമോ, നിങ്ങൾ കണ്ടിരിക്കേണ്ട പടമാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു മലയാള സിനിമകൾ ഇനി നമുക്ക് വരണം. മലയാള സിനിമ മൊത്തത്തിൽ മാറുകയാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള സിനിമകൾ വരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമാണ് കേട്ടോ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ് ഗംഭീരം. ഇത് മലയാളത്തിൽ നന്നായിട്ട് ഓടും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ശരിക്കും അഭിനയം പഠിക്കേണ്ട വിദ്യാർത്ഥികൾ ഇദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടുപഠിക്കണം എന്നുള്ളത്. ക്ലൈമാക്സ് ഒക്കെ പൊളിയാണ്, അടിപൊളി പടമാണ്. ഒന്ന് അടിപൊളി ഹോണ്ടിങ് സിനിമ. ഈ അടുത്ത കാലത്തൊന്നും അങ്ങനത്തെ ഒരു എന്താ പറയുക, രാജ്ബി ഷെട്ടി എന്ന് പറഞ്ഞ ആക്ടർ ഇത് മലയാളത്തിലേക്ക് ഡബ് ചെയ്യാൻ തന്നെ കാരണം അതുമായിരിക്കും. FR റിലീസ് ചെയ്യാനൊക്കെ കാരണം ഈ സിനിമയിലുള്ള കണ്ടൻറ്റും പ്രകടനമായിരിക്കും. അതിലേക്കാൾ ഉപകരി ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത ഒരു മലയാളിയാണ്, കാലിക്കറ്റുകാരനാണ് ബേസിൽ എന്ന് പറഞ്ഞത്. അയാളുടെ ക്രാഫ്റ്റും എല്ലാം കൊണ്ടും ഒരു ഗംഭീര സിനിമ, ഭയങ്കരമായ ഇമോഷനും അതുപോലെ നമ്മുടെ നമ്മൾ എന്താ പറയുക, കണ്ടു കഴിഞ്ഞതിൻ്റെ ശേഷം ഭയങ്കരമായി ഹോണ്ട് ചെയ്യുന്ന ഒരു സിനിമ ഗംഭീര. കാന്താര അത് കമ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ ടോബി എന്ന് പറഞ്ഞ ക്യാരക്ടറും ആ ഈ സിനിമയും ഈ കണ്ടു നിന്ന് ഇത്ര കാലവും നമ്മുടെ കൂടെ നിൽക്കും. മലയാളത്തിലൊക്കെ പണ്ട് തായ്വാര പോലത്തെ അങ്ങനത്തെ റിവഞ്ച് സ്റ്റോറികൾ അതുപോലത്തെ അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് സിനിമ അത് ചെയ്ത് ഭയങ്കര രസമായിട്ട് എടുത്തു. You shouldn't ask how is the film with me. Nangal cheyidittund paada. So ellarkum thanks Wayfarers, they supported a lot to release this film here, and thank you Kerala for watching this film. And if the film is good, please support us, and we would definitely try to bring better content.